ഇന്ധന വില വർധനവും വിലക്കയറ്റവുമാണ് കണ്ണൂർ തില്ലങ്കേരിയിലെ പ്രദീപന്റെ ചായക്കടയിലെ പ്രധാന ചർച്ച. കുടുംബ ബജറ്റ് ആകെ താളം തെറ്റുന്ന സ്ഥിതിയാണുള്ളതെന്നാണ് ഭൂരിപക്ഷം പേരും പറയുന്നത്. കാണാം. ഇന്ധന വില വർദ്ധവ് സാധാരണക്കാരന് നന്നായിട്ട് ബാധിക്കുന്നുണ്ട്. നമുക്കിപ്പം വണ്ടിയില്ലെങ്കിലും എൻ്റെ അനക്ക് വണ്ടിയില്ല, എൻ്റെ മകന് വണ്ടിയുണ്ട്. പക്ഷേ നമ്മുടെ നമുക്ക് കിട്ടുന്ന നമ്മൾ വാങ്ങിക്കുന്ന എല്ലാ സാധനത്തിനും വിലവർദ്ധനവ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഓയിൽ തന്നെ ഇപ്പോൾ 185 എത്രയാ വില? 55 ഇപ്പോൾ സാധാരണക്കാരനെന്ന് വെച്ചാൽ നമ്മൾ സാധാരണക്കാരനാണല്ലോ നമ്മൾ കടയിൽ നിന്ന് സാധനം വാങ്ങലും ചായക്കടയിൽ ചായ കുടിക്കുക. അപ്പോൾ അവർക്കും ഒരു പേപ്പർക്ക് അവർ വിൽക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. പെട്രോളിന് ചേർന്ന് വില കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ജീവിതത്തിൻ്റെ മൊത്തം ബാധിച്ചു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ A to Z. പ്രത്യേകിച്ചിട്ട് കേരളം പോലുള്ള സംസ്ഥാനം, എല്ലാത്തിനെയും അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്ന സംസ്ഥാനമായ കേരളം. അതുകൊണ്ട് തന്നെ ഈ പെട്രോൾ വിലക്കയറ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ സാമ്പത്തികമായിട്ട് മൊത്തം, അതായത് പണക്കാരനെയും പാവരനെയും ഒരുപോലെ കൊണ്ടുപോകുന്ന ഒരു ഇതാണ് പ്രതിസന്ധി. സാമ്പത്തിക പ്രശ്നം എന്ന് പറഞ്ഞാൽ അത്രമാത്രം പ്രതിസന്ധി. ഇന്ധന വില വർധനവ് എന്ന് പറയുമ്പോൾ പൊതുവേദിയിൽ എല്ലാ സാധനങ്ങൾക്കും വില വർദ്ധിക്കും. അപ്പോൾ പിന്നെ ഇപ്പം തന്നെ മെറ്റീരിയൽസുകൾക്കെല്ലാം വില കൂടുന്നുണ്ട്. അപ്പോൾ സാധാരണ ആളുകൾ പണി എടുപ്പിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് പണി കുറയുന്നുണ്ട്. നമ്മളെ നിത്യജീവിതം എന്ന് പറയുമ്പോൾ 30 കർപ്പൂരം വരെ ഇപ്പം നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ ബമ്പം വിലക്കയറ്റാണ്. അതുപോലെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ആയിക്കോട്ട്, ഏത് മേഖലയിലായിക്കോട്ടെ, അത് നമ്മൾ ആശുപത്രി ആയിക്കോട്ടെ, ഏത് മേഖലയിൽ പോയാൽ നമുക്ക് എന്ന് പറഞ്ഞാൽ വിലക്കയറ്റം കൊണ്ട് എന്ന് പറഞ്ഞാൽ പണിയെടുത്തിട്ട് പോലും തികയുന്നില്ല പൈസ. അങ്ങനെ എങ്ങനെ മുന്നോട്ട് പോകണമെന്നുള്ള ഒരു തയ്യാറെടുപ്പ് എങ്ങനെ എടുക്കേണ്ടതെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഇത് എത്ര പെട്ടെന്ന് അങ്ങനെയെങ്കിലും ഇത് ഗവൺമെൻറ്റായിട്ട് ഇടപെട്ടിട്ടായാലും കേന്ദ്ര ഗവൺമെൻറ് ആയാലും ഇത് കുറച്ചേ മതിയാവും.